നമസ്കാരം ഞാൻ പി ഡി സൈഗാൾ തൃപ്പൂണിത്തുറ ഇന്ന് നമുക്ക് മായാമാളവ ഗൗള എന്ന രാഗത്തിൻ്റെ മറ്റൊരു ജന്യരാഗത്തെ കൂടി പരിചയപ്പെടാം അതിൻ്റെ പേരാണ് ചാരുവർധിനി ചാരുവർധിനി എന്നാണ് ആ രാഗത്തിൻ്റെ പേര് നമ്മൾ മായാമാളവ ഗൗളയുടെ കുറെ ജന്യരാഗങ്ങൾ അടുത്ത വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഒരു പുതിയ രാഗത്തെ കൂടി പരിചയപ്പെടാം ചാരുവർധിനി സീ മാപ അതായത് ആരോഹണത്തിൽ ഗാന്ധാരമില്ല സരിപതപ അങ്ങനെയാണ് കിടക്കുന്നത് ആരോഹണത്തിൽ ഗാന്ധാരമുണ്ട് നിഷാദ ആരോഹണത്തിലുണ്ട് സരി സരി

ഗാന്ധാർ ഇല്ല നിഷാദമുണ്ട് സരിമപധനീസം സരിമപധനീസ അവരോഹണത്തിലോ സധാമഗരി പദപമഗ അവിടെ അവരോഹണത്തില് ഗാന്ധാറുണ്ട് പപദ പമഗരി സരിമ പ ആരോഹണത്തിലേക്ക് പോകുമ്പോ സരിമപദ പദമഗ അവരോഹണത്തിൽ രണ്ട് കാന്താരം പദപമഗരി അവിടെ നിഷാദമില്ല ആരോഹണത്തിൽ സരി സദാ പദപമഗരീ സ ഈ രാഗത്തിന്റെ പേരാണ് ചാരുവർധിനി ആരോഹണം സരി മ പദനീസ സാധാപരീസ അപ്പൊ ആരോഹണത്തിൽ ഗാന്ധാരവർജ്യവും അവരോഹണത്തിൽ നിഷാദവർജ്യവുമായിട്ടുള്ള രാഗത്തിന്റെ പേര് ചാരുവർധിനി സ്വരസ്ഥാനം ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കകളി നിഷാദം ഷഡ്ജം അവരോഹണത്തിൽ ഷഡ്ജം ശുദ്ധദൈവതം പഞ്ചമം ശുദ്ധ മധ്യമം അന്തരഗാന്ധാരം ശുദ്ധ ഋഷഭം ഷം ഷാടവ രാഗമാണ് ആരോഹണത്തിലും അവരോഹണത്തിലും ആറ് വീതം സ്വരങ്ങൾ വരുന്നവയെ ഷാടവം എന്ന് പറയുന്നത് ഇത് ഇപ്പൊ ഷാടവ രാഗമാണ് കാരണം ആരോഹണവും ആറ് അവരോഹണവും ആറാണ് അപ്പൊ ഈ രാഗത്തിന്റെ പേര് ചാരു നമുക്കൊരു പുതിയ രാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം